السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم انجنا وانج أهالينا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. اللهم اجعلنا وإياكم من القوم الذين يمشون على الصراط كالبرق يا أرحم الراحمين. اللهم انظر إلينا نظرة بعين الله، ولا فعما مضى، والتوفيق لما تحبه وترضى. بهمانم الله فيكم مسألة كلاس روم، سؤال جواب كلاس روم، ميل أند فيميل كلاس روم، ഖുർആൻ ഹദീസ് പഠനവേദി, പുല്ലാര ഹിദായ കൂട്ടായ്മ, ഇസ്ലാമിക് സെൻറ്റർ, ഹുബ്ബുൽ നബി മജ്ലിസ് ക്ലാസ് റൂം. എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയം തന്നെ അതിൻ്റെ ബാക്കി നമുക്ക് തുടങ്ങാം. മുസ്ലിമിൻ്റെ ഒരു ദിവസം, വിശ്വാസി ഒരു ദിവസത്തെ എങ്ങനെയാണ് അവൻ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ്റെ ശരീരവുമായിട്ട് ഇണക്കേണ്ടത് എന്നതിൻ്റെ കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നാം എത്തിയത് സുബഹയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്നു, ഇനി ഇഖാമത്ത് കൊടുക്കാനുള്ള ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഇഖാമത്ത് കൊടുക്കുന്നു. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ രണ്ടരക്കാലത്ത് നിസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ സുബഹയുടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും വീട്ടിലുള്ളവർ വീട്ടിലിരുന്നു കൊണ്ട്, പള്ളിയിൽ വന്നവർ പള്ളിയിൽ നിന്നുകൊണ്ട് ജമാഅത്തായിട്ട് ആ ഒരു ഇൽഫയും ഐക്യവും സ്നേഹവും നമ്മൾ ആ പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെയും എപ്പോഴും എവിടെയും കേൾക്കുന്നത് അസ്വാരസ്യങ്ങളാണ്. അടുപ്പമില്ലായ്മ, ബന്ധമില്ലായ്മ, അംഗീകരിക്കാൻ പറ്റാതിരിക്കുക, തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകളാണ് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും. എത്രത്തോളം എന്ന് വെച്ചാൽ, കുടുംബ ബന്ധം ഉറപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കാമെന്നുള്ള ഒരു അഭിപ്രായം നമുക്ക് തദ്ക്കറയിൽ ഇമാം ഖുർത്തിബി തങ്ങൾ ഹദീസ് വ്യാഖ്യാനത്തിലൂടെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ഒരു കൂട്ടുകുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അലച്ചയും അവിടെ ഉണ്ടാകുന്ന പൊട്ടലും പിളരലും അതുപോലെ തന്നെ കാണാതിരിക്കലും മിണ്ടാതിരിക്കലും പോലുള്ള ദൂഷ്യമായ സ്വഭാവ വശങ്ങൾ മനുഷ്യനെ ഇന്ന് വല്ലാതെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാനടക്കം നാം ചിന്തിക്കേണ്ടത്. ഈ പരിശുദ്ധമായ ആ ഒരു ദിനം നമ്മിലേക്ക് വരികയും വലിയ അനുഗ്രഹമായ ആ ഉണർവ് നമുക്ക് കിട്ടുകയും ചെയ്തപ്പോൾ നാം ഒരു സഹജീവിയാണ്, മറ്റുള്ളവരോട് നാം ഇടപഴകേണ്ടതും ബന്ധപ്പെടേണ്ടതും എനിക്ക് എൻ്റെത് എന്ന ചിന്ത മാത്രമല്ല നമുക്ക് എന്നുള്ള ചിന്തയിലൂടെയാണ്. നാം ഒന്നാണ്, നാം ഒരു ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് എന്ന ഒരു ബോധം നമുക്ക് വേണം. ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടും ഉണ്ട്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പൊതുവിൽ നാം നമ്മളായിട്ടും നമ്മളെ വിശ്വാസങ്ങളുമായിട്ട് ഇടപഴകാത്തവരാണെങ്കിൽ പോലും അവിടെ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനവും നമുക്ക് വന്ന ആ വെളിച്ചവും നമുക്ക് തന്ന ആ ശൈലിയും അത് എങ്ങനെ സ്വീകരിക്കണം എന്നതിൻ്റെ മാതൃക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ലക്കതുക്കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നമുക്ക് പഠിപ്പിച്ചു തന്നതും എങ്ങനെ തന്നെയാണ്. ആ ഒരു ഐക്യബോധവും സ്നേഹബോധവും പരസ്പര ബന്ധവും അങ്ങനെയാണ്. അത് ആരോടും അങ്ങനെയാണ്.
വെറും നാം ഇസ്ലാം വിശ്വാസികൾ എന്ന അടിസ്ഥാനത്തിൽ മാത്രം അല്ല നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഒലിവുള്ള ഒരു മനസ്സ്, സ്നേഹമുള്ള ഒരു മനസ്സ്, ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. സ്നേഹത്തിനാണ് എവിടെയും സ്ഥാനവും. വേറെ മറ്റൊന്നും ഉണ്ടായിട്ടും ലോകത്ത് കാര്യമില്ല. അതുതന്നെയായിരുന്നു പ്രവാചകൻ ലോകത്ത് എല്ലാവർക്കും ഉമ്മത്തിനും തന്നതും, അതായിരുന്നു സ്നേഹമായിരുന്നു. സ്നേഹത്തിന് നിറക്കുടമായ പ്രവാചകനാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകയായിട്ട് കാണാനുള്ളത്. ആ പ്രവാചക ചര്യയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടതും, അതുതന്നെയാണ് നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയും. അപ്പോൾ ആ പ്രഭാതത്തിൻ്റെ ആ തുടക്കം നാം ആ ജമാഅത്ത്, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നാം ആ ഇൽഫ, ആ ഒരു കെട്ടുബന്ധം, ആ ഒരു ഉറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് ഉമ്മയും പെൺമക്കളും ആൺകുട്ടികളും ഒക്കെയും ആ ഒരു തുടക്കം, അത് സ്റ്റാർട്ടിലേക്ക് ഒരു വീട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നു, തറയിട്ടിട്ടുണ്ട്. ഇനി ഒരു പ്രാർത്ഥന വേണം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, മറ്റൊരു വശത്ത് വീടൊക്കെ പെട്ടെന്നായി, ഒരു വർഷം കൊണ്ട് എൻ്റെ എല്ലാ പടികളും കഴിഞ്ഞു, വലിയ തന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താ, ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മിലേക്ക് തന്നപ്പോൾ അതിനെ ബല ആക്കി മറിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മളിലുണ്ട്. ചിന്തിച്ചു നോക്കൂ ഞാനടക്കം, നമ്മൾ നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നു, വലിയ വീട വാഹനമൊക്കെ വന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ട് കയറി നിൽക്കാനുള്ള ആ ഒരു സ്റ്റേജും സ്റ്റെപ്പും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്. ഒരു നിലയല്ല, രണ്ട് നില, ഇരിക്കുന്നിടത്തേക്കൊക്കെ വെള്ളം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് അള്ളാഹു തന്നു. ഈ സൗകര്യങ്ങളൊക്കെയും അനുഗ്രഹങ്ങളൊക്കെയും തന്നപ്പോൾ നാം ചിന്തിക്കുന്നതോ നാം മനസ്സിലാക്കുന്നതോ വഴിവിട്ടുകൊണ്ടായി പോകുന്നില്ലേ, ആലോചിച്ച് നോക്കണം. എന്നാൽ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ മുമ്പുള്ള ഒരു സമയം നാം ചിന്തിക്കുകയാണെങ്കിൽ നാം നമ്മുടെ ജീവിതം കുറച്ചുകൂടി ചിട്ടപ്പെടുത്തിയിരുന്നു. കാരണം ചോറ് നൊലിക്കുന്ന വൈക്കോല് കൊണ്ട് മേഞ്ഞ വീട്ടിൽ നിന്നും പഠിച്ചുയർന്നവരും അവിടെ നിന്ന് കുടുംബ ബന്ധമുണ്ടാക്കിയവരും അവിടെ നിന്ന് സാമൂഹ്യ ബന്ധമുണ്ടാക്കിയവരും ഉള്ള ആ കെട്ടുറപ്പ് ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓമനപ്പേരാണെങ്കിലും ആ അനുഗ്രഹങ്ങളെ ബല ആക്കുന്ന ഒരു രീതി നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ, ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയുമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെയും പുറത്ത് പണിബുക്ക് പോയിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് വളരെ കുറഞ്ഞ വരുമാനങ്ങളെ കൊണ്ട് പോറ്റിയിരുന്ന ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ കുടുംബങ്ങളും ബന്ധങ്ങളും അങ്ങനെയായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെയും അപ്പുറത്തേക്ക് എല്ലാ സൗകര്യങ്ങളും തുറന്നു കിട്ടിയപ്പോൾ, ആ സൗകര്യങ്ങൾ കിട്ടിയത് നമ്മളെ കൊണ്ട് നമുക്കുള്ളതാണ്, നാം ഉണ്ടാക്കിയത് എന്ന പോലെയുള്ളൊരു ചിന്ത, ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നതല്ലേ. അപ്പോൾ സൗകര്യമില്ലാത്തപ്പോഴും ബുദ്ധിമുട്ടുണ്ടായപ്പോഴും ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്നപ്പോഴും വസ്ത്രം ധരിക്കാൻ കഴിയാതിരുന്നപ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാതിരുന്നപ്പോഴും ഒക്കെയും നമുക്ക് ചില ബോധങ്ങളും ചില കെട്ടുറപ്പുകളും ചില ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ പള്ളിയിലും അവിടെയും എവിടെയും ഒക്കെ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു ഭക്ഷണം, അതാരെ ഭക്ഷണത്തിൻ്റെ ആഗ്രഹവുമായിരുന്നു. അങ്ങനെയായിരുന്നല്ലോ മുൻകാലങ്ങൾ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളും അവരുടെ ബന്ധങ്ങളും മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. എന്ന് ഇതൊക്കെ ഉണ്ടായപ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ ബന്ധം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനമുള്ള ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയും ഏർപ്പെടുത്തപ്പെട്ട് തന്നിട്ടുള്ള ഒരു വീട് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, ഒരു വീട്ടിൽ കാറ് മോട്ടോർ സൈക്കിൾ എല്ലാ സാധന സാമഗ്രികളും ഉണ്ട്. പക്ഷെ ഇതൊക്കെ സൗകര്യങ്ങൾ തന്നു, ദിവസവും മാറ്റാനുള്ള ഡ്രസ്സ് ഇങ്ങനെ ഹശയിൽ ഇങ്ങനെ തൂക്കിട്ടിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു വസ്ത്രം ധരിച്ചു കൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ, ഒരു പുതിയ ഉടുപ്പെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാലം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെയല്ലേ, കൂടുതൽ പിന്നോട്ട് പോവേണ്ടതില്ല. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളിൽ നിന്നും സ്നേഹമാകുന്ന ഐക്യമാകുന്ന ഇൽഫ അത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ത് തന്നെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ പരിശുദ്ധമായ നിസ്കാരം എന്നുള്ളത് തന്നെ വളരെ കൃത്യമായി നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, സമയത്ത് തന്നെ നിസ്കരിക്കുക. പ്രത്യേകം ഈ വോയിസ് കേൾക്കുന്നത് സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, ഈ സുബഹയുടെ ആ സമയത്തോടു യഥാർത്ഥ ടൈമിലുള്ള നിസ്കാരം അങ്ങ് നിർവഹിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ ഐശ്വര്യവും നല്ല റാഹത്തും ഉന്മേഷവും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങളില്ലാതെയാവും. നമ്മൾ ആലോചിക്കാറ്റാണത്, നമുക്കറിയാം എപ്പോൾ നോക്കിയാലും രോഗങ്ങളാണ്, അവിടെ വേദന ഇവിടെ വേദന, ഹോർമോൺ കൂടി മറ്റത്, അങ്ങനെ എപ്പോഴും എപ്പോഴും അങ്ങനെയാണ്. ഓരോന്നിനും നമ്മൾ പ്രാർത്ഥനകളും പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകൾ മാത്രം മതിയല്ല പോരാ,
പ്രാർത്ഥനകളും ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതുമുണ്ട്. ചേഞ്ച് വേണം, നമ്മളൊരു ചേഞ്ച് വേണം, അപ്പോഴാണ് ഉണ്ടാവുന്നത്. ഒരു മാറ്റത്തിന് നമ്മൾ വിധേയമാവാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ആ കൂട്ടായിട്ടുള്ള ആ ജമാഅത്ത് അൽഹംദുലില്ലാ സുബഹി, പ്രഭാതം പൊട്ടിവിടർന്നു, മക്കളൊക്കെയും എഴുന്നേറ്റു നിന്നു, എല്ലാവരെയും ഒരുമിച്ചിരുത്തി, എന്നിട്ട് അതാ പ്രഭാതത്തിൽ നിസ്കാരം നാം നിർവഹിക്കുകയാണ്. അതാണ് സുബഹയുടെ ജമാഅത്തിലേക്ക് നാം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ. അപ്പൊ സുബഹ കഴിഞ്ഞു, ളുഹൂർ, അസർ, മഗ്രിബ് പോലുള്ള നിസ്കാരങ്ങൾ മുഴുവനും. പ്രിയപ്പെട്ട സഹോദരിമാരെ വോയിസ് കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാവും, വീട്ടിൽ കുട്ടികളെ നോക്കാനുണ്ടാവും, അതുപോലെ തന്നെ തൂത്തുവാരുണ്ടാവും, അലക്കാനുണ്ടാകും, ഒരുപാട് ഒരുപാട് പണികളുണ്ട്, ഇല്ല എന്നതല്ല. പക്ഷേ ആ പണികളെക്കാട്ടിലും വലിയൊരു പണി നമുക്കുള്ളത് നമ്മുടെ നിസ്കാരം തന്നെയാണ്. കാരണം എപ്പോഴാണ് നമുക്ക് ഖബറിലേക്ക് പോകേണ്ടതെന്ന് അറിയുമ്പോൾ, ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ധരിച്ചിട്ടുള്ള മാക്സി ആരാണ് അഴിച്ചു മാറ്റുക എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ തടലിലെ മുടിയുടെ കെട്ടാരാണ് അഴിച്ചു വെക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി വെക്കുന്നത് ആരാണെന്ന് അറിയുമോ? നമ്മുടെ കയ്യിലിട്ടിരിക്കുന്ന വള ഊരി വെക്കുന്നത് ആരാണെന്ന് നമുക്കറിയുമോ? കഴുത്തിലുള്ള ചെയിൻ അഴിച്ചു വെക്കുന്നത് ആരാണെന്ന് അറിയുമോ? ചെയിനുള്ള കാതിലുകളിലൊക്കെ വെട്ടിമാറ്റുന്നത് ആരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പോട്ടെ, നമ്മുടെ കട്ടിലെ കാലിൽ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ആരാന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാനുള്ള നമ്മുടെ വഴിയും മരുന്നും എന്താണ്? അതാണ് നമുക്ക് പരിശുദ്ധമായ ഈ നിസ്കാരം. സമയത്ത് നിസ്കരിക്കുക. വയുഖീമുസ്സ്വല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. വയുഖീമുസ്സ്വല, നിസ്കാരത്തുകൾ നിലനിർത്താനാണ് പറഞ്ഞത്. എന്താ നിലനിർത്തുക? അത് സമയത്ത് നിസ്കരിക്കണം. അപ്പോൾ വോയിസ് കേൾക്കുന്ന ഞാനടക്കം, നമ്മുടെ വീടുകളിലുള്ള സഹോദരിമാരടക്കം, എല്ലാവരും വളരെ കൃത്യത്തോടുകൂടി മനസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം നമുക്ക് നന്നാവാം, നമുക്കൊന്നും ചേഞ്ച് വരാം. ഞങ്ങൾക്ക് നമ്മളൊക്കെ എന്നെക്കാട്ടിലും ഈ കേൾക്കുന്നവരൊക്കെയും ഉഷാറും ഉള്ളവരാണ് എന്ന് വളരെ ഉത്തമ ബോധത്തോടു കൂടെയാണ്. പക്ഷെ ഒന്നും കൂടി നമുക്കൊന്ന് മനസ്സ് ഒന്ന് തുറന്നു വെച്ചിട്ട് ആ ഒരു ബന്ധമുണ്ടാക്കുക. അപ്പോൾ ഈ വോയിസ് കേട്ടത് മുതലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ വളരെ താഴ്മയിലും എളിമയിലും നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, സ്കരിക്കുന്നവരും ദുആ ചെയ്യുന്നവരും ജുരുസുന്നൂറിന് പങ്കെടുക്കുന്നവരൊക്കെയാണ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ നിസ്കാരത്തിൻ്റെ ടൈം പിന്തിപ്പിക്കാൻ പോകണ്ട. കാരണം നമ്മൾ ഇവിടുന്ന് ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നത് ആരാ നമുക്കറിയില്ല. അപ്പോൾ പെട്ടെന്നായിരിക്കാം അത് കഴിഞ്ഞുകൊണ്ട് പോകുന്നത് എവിടേക്കാണ്? നമ്മുടെ ആ ആറടി മണ്ണിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് കൂട്ടിനാരുണ്ട്? ആ കൂട്ട് കിട്ടണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ചലനം, പ്രഭാതം പൊട്ടിവിടർന്ന് പ്പോൾ മരണത്തിൽ നിന്ന് നമ്മൾ ജീവൻ കിട്ടിയിരിക്കുകയാണ്. ഒരാൾ കബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പുറത്തേക്ക് വന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തൊക്കെ പറയാനുണ്ടാവും? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, മനസ്സിലാകണ്ടല്ലോ. അപ്പോൾ അതില്ലെങ്കിലും അതിൻ്റെ ഒരു മറുവശം നാം ഇപ്പോൾ അനുഭവിച്ചിരിക്കുകയാണ്. ഉറക്കമാകുന്ന അതിൽ നിന്നും ഉണർവിലേക്ക് വന്നു, നമ്മുടെ ചലനങ്ങളും ഒക്കെയും നമ്മൾ ചിന്താശക്തി വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടുവന്നു, ജമാഅത്തിലേക്ക് വന്നു. അങ്ങനെ ആ ജമാഅത്ത് നാം നിസ്കരിച്ചു, അൽഹംദുലില്ലാ റഹത്തായി. ജമാഅത്തായിട്ട് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു, സലാം വിട്ടുന്നു. ഞാൻ അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ജമാഅത്തും നിസ്കാരവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ആ നിസ്കാരം കഴിഞ്ഞു, സുബഹയുടെ നിസ്കാരം കഴിഞ്ഞു, വീട്ടിൽ വെച്ച് അങ്ങനെ, അതല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അങ്ങനെ. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ആ നിസ്കാരം കഴിയുന്നതോടുകൂടെ ബാങ്ക് വിളിച്ചു, ഒരു 25 മിനിറ്റ് കഴിഞ്ഞു, ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞു. 5 മണിക്കാണ് ബാങ്കെങ്കിൽ 5:25 നമ്മൾ നിസ്കരിക്കുന്നു. ഏകദേശം ഒരു 5:35 ആകുന്നതോടുകൂടെ നമ്മുടെ നിസ്കാരം സലാബിട്ട് കഴിഞ്ഞു. നോക്ക്, ഇനി അവിടെ ഏകദേശം വരുന്നത് 1 മണിക്കൂർ ഇല്ല സൂര്യൻ ഉദിക്കാൻ. കുറഞ്ഞ ഏകദേശം 1.5 മണിക്കൂറിൻ്റെ ടൈമേ ബാക്കിയുള്ളൂ, ഒരു 40 മിനിറ്റൊക്കെ കിട്ടുകയുള്ളൂ. ഈ കിട്ടുന്ന സമയം നമുക്ക് അറിയാം, പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, സുബഹയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നു കൊണ്ടുള്ളൊരു ഇബാദത്തിലും സ്വലാത്തിലും ഖുർആനിലുമായിട്ട് മുഴുകിയാൽ നമുക്ക് ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത് എന്ന്. ഒരു ഉംറ ചെയ്താൽ ഉണ്ടാവുന്നത് എന്താണ്? കയോമ വലച്ചുഹു എന്നാണ്, അവൻ്റെ ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കുട്ടിയായിട്ട് അവനാവാൻ കഴിയും. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ആ സുബഹയുടെ നിസ്കാരം ജമാഅത്തായി കഴിഞ്ഞതിന് ശേഷം 1.25 മണിക്കൂർ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇബാദത്തിൽ മുഴുകാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഉംറ, പരിപൂർണമായ ഉംറ ചെയ്ത കൂലി. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊക്കെ കഴിയുമോ? ഇല്ല, അങ്ങനെ ചില എല്ലാവർക്കും കഴിയണമെന്നില്ല. സുബഹനിസ്കാരം കഴിഞ്ഞ് ഉടനെ ഡ്യൂട്ടിക്ക് പോകാനുണ്ടാവും, വീട്ടിലെ ജോലികളുണ്ടാവും, വേലകളുണ്ടാവും, പ്രശ്നമില്ല. നമ്മൾ അത് കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഈ പണികളുടെ ഇടയിലൂടെ നമുക്ക് ഈ ഔറാദുകൾ കൊണ്ടുവരാം. അങ്ങനെ ചെയ്താലും മതി, മനസ്സ് തെറ്റിപ്പിക്കേണ്ട, മനസ്സ് ഇതിലേക്ക് വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സുബഹയുടെ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമുക്കറിയാം, അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെല്ലേണ്ടുന്ന ഒരു ദിക്ർ അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ. അതുപോലെ അങ്ങാടിയിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങാടിയിലെത്തി
ഷോപ്പിങ്ങിന് പോയിക്കാണ്, അങ്ങാടിയിൽ അങ്ങോട്ട് കാല് കുത്തിക്കഴിഞ്ഞാൽ നാം ചെല്ലേണ്ടുന്നൊരു ദിക്ർ, അറഫ മൈതാനിൽ എത്തിയാൽ നമ്മൾ ചെല്ലേണ്ടുന്ന ദിക്ർ, നമ്മുടെ കണ്ണിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന നമ്മുടെ കഅബ ഷരീഫ് മുൻപിൽ കാണുമ്പോൾ നമുക്ക് ചൊല്ലേണ്ടുന്ന ചില ദിക്റുകളുണ്ട്. ആ ദിക്റാണ് നമ്മൾ അവിടെ നിന്ന് 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. ആലോചിച്ച് നോക്കും, മഗ്‌റിബിന്റെ ശേഷവും ചൊല്ലണം, സുബഹയുടെ ശേഷവും ചൊല്ലണം, അസറിന്റെ ശേഷം ചൊല്ലണമെന്നും ഉണ്ട് ഹദീസും, അത് വ്യക്തമായതുമാണ്. അവിടെയും ഉണ്ട് സുന്നത്ത്, മനസ്സിലാണ്ടല്ലോ. അപ്പൊ സുബഹ്, അസർ, മഗ്‌റിബ് ഇങ്ങനെ 3 സമയത്തും നമുക്ക് ചൊല്ലൽ സുന്നത്താണ്. നമുക്കറിയാം അങ്ങാടിയിൽ ചെന്നു എന്തെല്ലാം കോലാഹലങ്ങളാണ്. അങ്ങാടിയിലല്ലേ പൈശാചികമായിരിക്കുന്ന എല്ലാതും നോട്ടങ്ങളും തീട്ടങ്ങളും എല്ലാം അവിടെയാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ മറയോടുകൂടെ പോയി ഒരത്യാവശ്യത്തിന് വേണ്ടി എൻ്റെ സഹോദരി അവിടെ എത്തുമ്പോൾ ചെല്ലണം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആണുങ്ങൾക്ക് അങ്ങാടിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അങ്ങാടിയാകുന്ന അത് ശൈത്താന്റെ കേന്ദ്രമാണ്. പള്ളിയാണെങ്കിലോ അത് മലക്കുകളെ കൊണ്ട് നിറക്കപ്പെട്ട കേന്ദ്രവുമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുണ്ട് 10 പ്രാവശ്യം. നമുക്ക് എന്ത് ചൊല്ലാം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ ദിക്റിലേക്ക് കടക്കാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റിലേക്ക് കടക്കുകയാണ്. ഇത് ചെല്ലണം. അപ്പൊ പിന്നെ ഇവിടെ ഒരു സംശയം ഉണ്ടാവും, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം അത് പറയാം. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു വയുഹ്യി വയുമീത്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം, അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം 3 പ്രാവശ്യം അത് പറയാം. അല്ലാതെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് തുടങ്ങാം എന്നും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം തുടങ്ങിയാൽ മതി. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെല്ലാനുണ്ട് അല്ലാഹുമ്മ സലാം മിൻക സലാഹ ജിന റബ്ബ അബിസ്സലാം പോലുള്ള ദിക്റുകൾ നമുക്കറിയാം സാധാരണ ചെയ്യുന്നത്. അള്ളാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖദിത. നമുക്കറിയാം അതുപോലെ അള്ളാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക വ തൗഫീഖി ത്വാഅതിക വ ഈമാനിക യാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ സാധാരണ ചൊല്ലുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുന്നില്ല. അപ്പോൾ ആ ദിക്റുകളൊക്കെയും നമുക്ക് കൊണ്ടുവരണം, അതെല്ലാം കൊണ്ടുവരണം. പക്ഷേ തുടക്കം ഇങ്ങനെയാവട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അൽമുൽക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അഫ്ളൽ ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം ഇവിടെ നിന്ന് വിട പറയുമ്പോൾ റൂഹ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് ഉച്ചരിക്കേണ്ടുന്ന വാചനം അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ചാവി അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല. വഹ്ദഹു അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അല്ലാഹുവിനക്ക് ഒരു പങ്കാളിയും ഒരു കൂട്ടാളിയും ഒരു സഹായകനും ഒന്നുമില്ല. അതാണ് അല്ലാഹു, അതാണ് അല്ലാഹു. ലഹുൽ മുൽക്ക് എന്ന് രാജ്യത്തിൻ്റെ ഭരണം എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ കയ്യിലാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഭൗതികമായ ചില ബന്ധങ്ങളാണ്. എങ്കിൽ ലോകത്തിൻ്റെ മുഴുവനും അധികാരം അത് അല്ലാഹുന ലഹുൽ മുൽക്ക്. ഈ ചോദ്യം നമുക്ക് നാളെ ആഖിറത്തിൽ ചോദിക്കില്ല. ആര് കാണുന്ന മുൽക്കുള്ളത്, ആര് കാണുന്ന അധികാരമുള്ളത്? അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ലഹുൽ മുൽക്ക്, അള്ളാഹ്ക്കാണ് ഉടമാവകാശം ഉള്ളത്. വലഹുൽ ഹംദ്, അള്ളാഹുനിക്കാണ് സർവ സ്തുതികളും. യുഹ്യി വയുമീത്ത് അവിടെയാണ് നോക്ക്. യുഹ്യി വയുമീത്ത് ഇപ്പോൾ ഹയാത്തിലാണ് നാം ഉള്ളത്. വയുമീത്തു അവൻ നമ്മെ മരിപ്പിക്കുന്നു. ഒരു ആഫ് മരണത്തിലായിരുന്നു നമ്മൾ, അവിടെ നിന്നിപ്പോൾ ഉണർവിൽ വന്നിരിക്കുകയാണ്. യുഹ്യിയാണ്. യുഹ്യി വയുമീത്തു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വതആല സകല കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് എന്നു ചൊല്ലിയതിന് ശേഷം നമുക്ക് ചൊല്ലാം ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ. ചിന്തിക്കണം, എന്താണ് ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ. ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ. അപ്പോൾ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ആ മന്ത്രോച്ചാരണം നമ്മൾ നടത്തി. അതിനുശേഷം നാം ചൊല്ലുന്ന ദിക്ര ഖദീറുൻ ഖദീറുൻ. നമുക്കറിയാം എല്ലാ വസ്തുവും അള്ളാഹുവിൻ്റെ ഖദർ കൊണ്ടാണ് നടക്കുന്നത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഖദർ കൊണ്ടാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പൊ അള്ളാഹുവിൻ്റെ ഖലാ ഖദറിലല്ലാതെ മറ്റൊരു സംഭവം ഇവിടെ നടക്കുന്നില്ല, അതിൽ മാത്രമാണൊക്കെയും. അപ്പോൾ ഖദീറുൻ ഖദീറുൻ,
അള്ളാഹു ആരാണ്? കണക്കാക്കുന്നവനാണ്, നിശ്ചയിക്കുന്നവനാണ്, എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചവനാണ് അള്ളാഹു. അപ്പോൾ ഖദീറും കബിഹി വബിഹി നസ്തജീറു, ആ കലാ ഖദീറുള്ള വിശ്വാസത്തെ ഊട്ടുറപ്പിച്ചുകൊണ്ട് ഞാൻ ഖാബറു തേടുന്നു. മിൻ അദാബിസ്സഈർ, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തൂലുകളൊക്കെ ഒഴിച്ചു കഴിയുന്ന, വീണ്ടും വീണ്ടും മടക്കി തന്നുകൊണ്ട് വീണ്ടും കത്തിക്കപ്പെടുന്ന ആ നരകാഗ്നിയുണ്ടല്ലോ, സഈർ, കത്തിച്ചൊരിക്കുന്ന തീനാളം കൊണ്ട് ശക്തിപ്പെടുത്തിയ ആ സഈറിനെ തൊട്ട് ഞാൻ കാവര് തൊടുന്നു എന്ന വാചനം നാം പറയണം. അപ്പോൾ ഖദീറുൻ ഖദീറുൻ വബിഹീനസ്തജീറു മിൻ അദാബിസ് സഈർ, അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഇസ്മുകൾ എടുത്തുകൊണ്ട് പുകഴ്ത്തി പറയുകയാണ് അതിൻ്റെ ഷോർട്ട്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവ അല്ലാഹു അൽ ഔവലു, ആദ്യത്തവനാണ്, അവൻ്റെ ഉണ്ടാവരന് ഒരു ആദ്യമില്ല, എപ്പോൾ ഉണ്ടായി എന്ന് നമുക്ക് ചോദിക്കേണ്ടതില്ല, അതറിയുകയുമില്ല. വൽ ആഖിറു, അവസാനത്തവനും അല്ലാഹുവാണ്. വല്ലാഹിറു, പ്രത്യക്ഷത്തിൽ കാണുന്നവൻ അല്ലാഹുവാണ്. ബാത്തിനു, മറഞ്ഞിട്ടും ഉള്ളിലും ഉള്ളവൻ ആരാണ്? അല്ലാഹുവാണ്. ലോകത്ത് കാണുന്ന സകല വസ്തുക്കളിലേക്കും നോക്കിയാൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വൃക്ഷം കണ്ടാൽ, ഒരു ജീവിയെ കണ്ടാൽ,